ഒന്ന് മക്കളെ നിങ്ങൾ പറയുന്നതൊക്കെ പറയാൻ ഒപ്പം എനിക്ക് തോന്നുന്നില്ല. അമ്മ ഒന്നുമില്ല, ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ട്. അമ്മ എനിക്ക് ടെൻഷൻ അടിക്കായിരുന്നാ. അമ്മ എന്നോട് പറയൂലേ, തങ്കത്തോട് പറയൂലേ, എവളോട് പറയൂലേ, അമ്മ പണ്ട് ഇവർക്കൊക്കെ പഴങ്ങഞ്ഞി അമ്മ ഉണ്ടാക്കി കൊടുക്കത്തില്ലായിരുന്ന, അപ്പൊ എന്തൊക്കെ സാധനങ്ങളൊക്കെ ചേർത്തോണ്ടിരുന്നത്, അതൊക്കെ ഓർത്ത് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. നല്ല നല്ലതല്ല, ധൈര്യമായിട്ട് പറഞ്ഞാ മതി. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് പഴങ്കഞ്ഞി എടുക്കില്ല അമ്മ, അങ്ങനെ അങ്ങനെ പറയാല്ലേ. പഴം കഞ്ഞി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടി ആൾക്കാരെ വായിന്ന് കൊതി വരണം, ആ രീതിയിൽ എല്ലാം കൂടി പറയണം. അവസാനം പിന്നെ അവിടെ ഇവിടെ നോക്കി പറയരുത്, അമ്മമ്മ എന്നെ തന്നെ നോക്കണം. അവനല്ല ഈ ക്യാമറ, ഒരു വലിയ പാത്രത്തിൽ കുറെ പഴങ്കഞ്ഞി എടുക്കുക. അത് കുത്തിരി ചോറാണെങ്കിലും അത് തലേ ദിവസം വെള്ളത്തിലിട്ടാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിപ്പം വെള്ളയരി ചോറാണ്, അത് കുഴപ്പമില്ല. ആ എന്നിട്ട് അതിൻ്റെ കൂടെ നല്ല കപ്പ എടുത്ത് അങ്ങോട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നല്ല പുളിപ്പം കട്ട തൈര് അതെടുത്ത് അങ്ങോട്ട് ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പെടുത്ത് അങ്ങോട്ട് ഇടുക. ഉപ്പെടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ നല്ല കാന്താരിമുളകാണ് ചേർക്കേണ്ടുന്നത്. പക്ഷേ കാന്താരിമുളകല്ല, ഇതിപ്പോൾ പാൽമുളകാണ്. എന്നിട്ട് കുറച്ച് മൂന്നാല് കഷ്ണം കൊച്ചുള്ളി ഇടുക. പിന്നെ കുറച്ച് നല്ല എരിയുള്ള നാരങ്ങ അച്ചാർ, ഭയങ്കരമായിരിക്കും. അയ്യോ മറന്നുപോയി, കണ്ട രണ്ട് കഷ്ണം കറിവേപ്പില. ഈ കറിവേപ്പില ചേർത്ത് എന്തിനാണെന്ന് അറിയാമോ, നല്ല മണം കിട്ടാൻ. പിന്നെ ഇതെല്ലാം കൂടെ എന്നിട്ട് അങ്ങോട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഞവിടണം. ഞാൻ അങ്ങോട്ട് ഞാവിടും, ഞാവിടി എഴുതേന് ശേഷം. പിന്നെ ഒരു കാര്യം, തലേ ദിവസത്തെ മീൻ വറ്റിച്ചതോ ഉണക്ക മീനോ ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. എന്തായാലും ഞാനൊന്ന് തൊട്ട് നക്കാകും. ഉപ്പും പുളിയും ഈ കറിവേപ്പിലയുടെ മണവും കൂടെ തന്നപ്പോ പറഞ്ഞറിയിക്കാൻ മതി. അച്ഛൻ മീൻ കഴിയും കൂടെ വേണോ ഇരുന്ന്? അയ്യോ പുളി അമ്മമ്മ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാധനം ഒന്നാലും ഓക്കെ ആയിരിക്കോ? എടാ ഇതൊക്കെ ഇത് ഓക്കെ ആണ്. എന്തായാലും നാളെ കൂട്ടുകാരനെ കാണിച്ചു നോക്ക്, ഇത് ഓക്കെ ആവും. അതുകൊണ്ട് ഞാൻ വേണ്ടത് കാര്യങ്ങളൊക്കെ ചേർക്കാൻ നോക്ക്, കാണിച്ചു നോക്കാം. സൂപ്പറായിരുന്നു അമ്മ, അടിപൊളിയായിരുന്നു.